हेलो फ्रेंड्स, എല്ലാവർക്കും ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫോംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗൂഗിൾ ഫോംസ്. കാരണം വെബിനാറുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്കുകൾ കൊടുക്കാനും ഒക്കെ നമ്മൾ ഒത്തിരി അധികം ഉപയോഗിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ ടൂളാണ്. അത് നമ്മൾ സാധാരണ സർവേ കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ ഡേറ്റ കളക്ഷന് വേണ്ടി, അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ നമുക്ക് സ്റ്റുഡൻസിന് ക്വിസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിന് നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഷെയറബിൾ ഒരു ലിങ്ക് നമുക്ക് ലഭിക്കും. ആ ലിങ്കാണ് നമ്മൾ എല്ലാവർക്കും ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഈ ഫോം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണമെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കും ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റൈറ്റ് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിനായി നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്, നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവണം. ആദ്യത്തെ മെത്തേഡിൽ ജിമെയിൽ ഐ ഡിയിൽ നിന്ന് നമുക്ക് ഒരു ഗൂഗിൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇനി ഗൂഗിൾ ഡ്രൈവിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ താഴെ, ഏറ്റവും താഴെ മോർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്യുക. അതിലെ ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു അൺടൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം നമുക്കിവിടെ ലഭിച്ചു. ഇതുപോലെ തന്നെ വേറൊരു വിധത്തിലും നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഫോംസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റ് എടുക്കുക. ഇതിനുള്ളിൽ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റുകളുണ്ട്, ടെംപ്ലേറ്റ് ഗാലറി എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ബ്ലാങ്ക് ഫോമാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ നമുക്കതിനൊരു ടൈറ്റിൽ ആഡ് ചെയ്യാം. ഇതൊരു സർവേ ആണ്. അപ്പോൾ സർവേ ഓൺ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് ഞാൻ കൊടുത്തു അതിനൊരു ടൈറ്റിൽ. ഇനി ആ മുകളിലുള്ള അൺടൈറ്റിൽ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേര് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. സർവേ ഓൺ ഓൺലൈൻ ക്ലാസ്സസ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പം കണ്ടക്റ്റഡ് ബൈ സോ ആൻഡ് സോ അങ്ങനെ ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫോമിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ കസ്റ്റമൈസ് തീം എന്നുള്ള ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ഒരു തീം ഓപ്ഷൻ എന്നുള്ളൊരു ഫോം നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ തന്നെ നമുക്ക് കുറേ അധികം ഇമേജസ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിലെ ഒരു ഇമേജ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ബ്രൗസ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ഇമേജ് ആണ് എടുക്കുന്നത്, അത് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സർവേ ഇതിന് മുകളിൽ നമുക്ക് ഈ ഒരു പിക്ചർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ തീമിൻ്റെ കളറ് മാറ്റാം. ഇപ്പോൾ ഇതേ ബ്ലൂ കളറായിട്ടുണ്ട്. ഏത് കളറ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മാറ്റാം. അതുപോലെ നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ബേസിക് ആയിരുന്നത് ഞാൻ ഫോർമലാക്കി മാറ്റി. അപ്പോൾ കുറേ ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോം നമുക്ക് കിട്ടി. ഇനി അത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊരു വെർട്ടിക്കൽ ബാറ് നമുക്കിവിടെ കാണാം. ഇതിന് പറയുന്ന പേര് റിബൺ എന്നാണ്. ഇതിലൊരു ആറ് ഓപ്ഷൻസ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ഓപ്ഷനാണ് പ്ലസ് സൈന്. അത് ആഡ് ക്വസ്റ്റ്യൻസിനാണ്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. രണ്ടാമത്തെ ഓപ്ഷന് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ ആഡ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വേണമെങ്കിൽ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാൻ പറ്റും. നാലാമത് ആഡ് ഇമേജ്. നമുക്ക് ഇമേജസ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ അടുത്തത് ആഡ് വീഡിയോ.
യൂട്യൂബ് വീഡിയോസോ ഏതെങ്കിലും വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ആഡ് സെക്ഷൻ. സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു സെക്ഷനായിട്ട് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അത് അടുത്ത പേജാകാം, അല്ലാതെയും നമുക്ക് കൊടുക്കാം. ഇതിൽ ഇമേജ് വീഡിയോ സെക്ഷൻ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കാണുന്നുണ്ട് ഓൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനകത്തൊന്നും നമ്മൾ പ്രത്യേകിച്ചായിട്ട് സേവ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓട്ടോ സേവാണ്. നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കയറ്റുന്നോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവിൽ സേവ് ആകുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചധികം ഷോർട്ട് ആൻസർ തൊട്ട് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണ്. നെയിമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. നെയിം ആയതുകൊണ്ട് അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, അത് തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതിനൊരു ആൻസർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ താഴെ മൂന്ന് ഓപ്ഷൻസ് കാണാം. ആദ്യത്തേതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ നമ്മൾ നെയിം ഉണ്ടാക്കി അത് ഒരു പ്രാവശ്യം കൂടെ താഴെ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടാകുകയാണ്. നെക്സ്റ്റ് ഐക്കൺ പോലെ വരുന്നതാണ്, ഡെലീറ്റ് ഓപ്ഷനാണ്. അത് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തത് അത് ഡെലീറ്റായി പോകും. പിന്നെ അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് റിക്വയർഡ് എന്നുള്ളൊരു ഫീൽഡാണ്. അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നെയിം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. അതിന് നമ്മൾ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഡെസിഗ്നേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡെസിഗ്നേഷനിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് പ്രിൻസിപ്പൽ, സെക്കൻഡ് ഓപ്ഷനായിട്ട് അസോസിയേറ്റ് പ്രൊഫസർ, മൂന്നാമത് അസിസ്റ്റന്റ് പ്രൊഫസർ, നാലാമത്തേത് ഗസ്റ്റ് ലെക്ചറർ. ഗസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇതിൽ ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യുക. ഇനി അടുത്ത പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ചെക്ക് ബോക്സാണ് ആഡ് ചെയ്യുക. ചെക്ക് ബോക്സിനുള്ളിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിവൈസസ് അവൈലബിൾ എന്ന് കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സ്മാർട്ട് ഫോൺ, സെക്കൻഡ് ഓപ്ഷൻ ലാപ്ടോപ്പ് ഓർ പി സി, തേർഡ് ഓപ്ഷൻ ടാബ്. ഇനി ഫോർത്ത് ഓപ്ഷൻ ഒന്ന് നോക്കാം. നമുക്ക് അതേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർ അതേഴ്സ് എന്ന് ടിക്ക് ചെയ്യുള്ളൂ. അതിന് പകരം ആഡ് അതർ എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ വ്യത്യാസം ഇതാണ്, ആ അതർ എന്താണ് ഓപ്ഷൻ എന്നുള്ളത് അവർക്ക് അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. സാധാരണ അതേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്യാനേ പറ്റുള്ളൂ, അത് എന്താണെന്ന് നമുക്കറിയില്ല. ആഡ് അതേഴ്സ് എന്നാണെങ്കിൽ അവർക്ക് ആ ഓപ്ഷനും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെയും ചെക്ക് ബോക്സ് ക്വസ്റ്റ്യൻ്റെയും അതിൻ്റെ സൈൻ കാണുമ്പോൾ അറിയാം. ആദ്യത്തേത് റൗണ്ട് ആയിട്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ്, മറ്റേത് ഒരു സ്ക്വയർ ആയിട്ടാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെ എന്തെങ്കിലും. ചെക്ക് ബോക്സ് ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാവും, ലാപ്ടോപ്പ്, ടാബ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്ലസ് ഇട്ടിട്ട് നെക്സ്റ്റ് എടുത്തു. അതിൽ ഞാനൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ് എടുക്കുന്നത്. അതിനുള്ളിൽ സെക്സ് എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻസ് മെയിൽ എന്ന് കൊടുത്തു, അടുത്തത് ഫീമെയിൽ എന്ന് കൊടുത്തു, മൂന്നാമത്തേത് അതേഴ്സ് എന്നും കൊടുത്തു. ഇതിൻ്റെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അവസാനം കാണാം. ഇനി നെക്സ്റ്റ് നമ്മളൊരു ലീനിയർ സ്കെയിലാണ് സെലക്ട് ചെയ്യുന്നത്. ലീനിയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഈസ് ഓൺലൈൻ ടീച്ചിങ് ഇക്വലൻ്റ് ടു ക്ലാസ് റൂം ടീച്ചിങ്? ഇങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ഇപ്പം ഇതിൽ ഞാനൊരു സ്കെയിൽ കൊടുക്കുകയാണ്, വൺ തൊട്ട് ഫൈവ്. വൺ എന്ന് പറ ഫൈവ് ആവണം എന്നില്ല, അത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. സിക്സോ സെവനോ എത്ര സ്കെയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൽ വൺ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിരിക്കും, സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എക്സ്ട്രീമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ വൺ ആയിട്ട് സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് കൊടുക്കുന്നു. അതുപോലെ സെവൻ ആയിട്ട് സ്ട്രോങ്ലി എഗ്രി എന്ന് കൊടുക്കുന്നു.
അപ്പം 2 to 6 വരെയുള്ളത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് സർവേകളിലും അതുപോലെ ഫീഡ്ബാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുള്ള ഫീൽഡുകൾ തമ്മിൽ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം തോന്നുന്നു. അതിനുവേണ്ടി ഈ നമ്മൾ ഈ 3 ഡോട്ട്സ് പോലെ ഒരു 6 ഡോട്ട്സ് ആണ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് മൂവ് ചെയ്ത് നമുക്ക് മുകളിലേക്കോ താഴേക്കോ മാറ്റാം. അതനുസരിച്ച് ഇത് റീഓർഡർ ആവും. ഇപ്പം ദ ഡിവൈസസ് അവൈലബിൾ ഡെസിഗ്നേഷൻ്റെ മുകളിലായിട്ട് വന്നു. അത് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റീഓർഡറിങ് നടത്താം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെറ്റിങ്സ് എന്നുള്ള ടാബ് എടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നുള്ളതാണ്. ഈ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ഇൻ ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റെസ്പോൺസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും യു ഹാവ് ഓൾറെഡി റെസ്പോണ്ടഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഒരു വശം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അത് ആക്റ്റീവായിട്ട് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് റെസ്പോണ്ടന്റിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്. നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പ്രോബ്ലം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബാക്കിയുള്ളത് നമ്മൾക്കിപ്പോൾ അത്യാവശ്യം ഉള്ളതല്ല. അപ്പം ലിമിറ്റ് 1 റെസ്പോൺസും എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റുമാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഓപ്ഷൻസ് എന്നുള്ള ടാബാണ്. അതിൽ നമുക്ക് മേക്ക് എ കോപ്പി, നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ ഒരു ഫോമിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ചെയ്യാം, എടുത്ത് വെക്കാം. മൂവ് ടു ട്രാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ വേണമെങ്കിൽ നമുക്കത് പ്രിൻ്റ് ചെയ്യാം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ആഡ് കൊളാബറേറ്റേഴ്സ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഞാൻ പറഞ്ഞു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വേറൊരാൾക്കോ ഒന്നിൽ കൂടുതൽ ആൾക്കോ വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആ ഒരു അവർക്കും വേണമെങ്കിൽ അതുപോലെ തന്നെ ആക്ട് ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം ദീപ്തിനെ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എൻ്റെ പോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ എല്ലാ ഫോമൊക്കെ വേണമെങ്കിൽ ദീപ്തിക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് അത് ചെയ്യുന്നില്ല. എന്നിട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു മെയിൽ വരും. അപ്പം അവിടെ നമുക്ക് വരുന്ന റെസ്പോൺസസും എല്ലാം ദീപ്തിക്കും എനിക്കും ഒരേ റൈറ്റ് ആയിരിക്കും അതിൽ വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഇനി അത് എങ്ങനെയാണ് നമ്മളത് കാണുന്ന ഒരാൾ എങ്ങനെയാണ് അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ പ്രിവ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോം. ഇതിൽ നോക്കുക, നെയിമിൻ്റെ അവിടെ മാത്രമാണ് ഇപ്പോൾ ഒരു ആസ്ട്രിക്ക് വന്നത്. ആസ്ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും നെയിം എൻട്രി ചെയ്തിരിക്കണം. ബാക്കി ഒന്നിനും ഞാൻ കൊടുത്തിട്ടില്ല റിക്വയർഡ്. അപ്പോൾ അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ പോലും ഫോം സബ്മിറ്റ് ആയിരിക്കുള്ളൂ. ഇനി ഞാനൊരു ഇത് പേര് എൻട്രി ചെയ്യുകയാണ്, സോണിയ എന്ന് ജസ്റ്റ് എൻട്രി ചെയ്തു. ഇത് ചെക്ക് ബോക്സ് ആയതുകൊണ്ട് എനിക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, എനിക്ക് ഒരെണ്ണമേ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഡ്രോപ്പ് ഡൗൺ മെനു ആണ്, അതിൽ ഞാൻ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി ആ നമ്മുടെ ലീനിയർ സ്കെയിലിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തതെന്ന് നോക്കുക. 1 to 7 വരെ, 1 സ്ട്രോങ്ലി ഡിസഗ്രിയും 7 സ്ട്രോങ്ലി എഗ്രി. ഇതിലൊരെണ്ണം ഞാൻ ടിക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഒരു റെസ്പോൺസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ സെറ്റിങ്സും എല്ലാം ചെയ്തു, എല്ലാം റെഡിയാക്കി. ഇനി നമ്മളത് സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുന്നത് 2 തരത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ലിങ്ക് വഴിയും ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഇമെയിൽ അഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങനെ നമ്മളാകുമ്പോൾ ഒരു ഒന്നോ ഒന്നിൽ കൂടുതലോ എത്ര ഇമെയിൽ ഐഡികൾ വേണോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻക്ലൂഡ് ഫോം ഇൻ ഇമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോം അതുപോലെ തന്നെ ഇമെയിലിൽ വരും, അല്ലെങ്കിൽ ലിങ്ക് മാത്രമായിരിക്കും ഇമെയിലിലേക്ക് വരുന്നത്. അത് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മെയിൽ കിട്ടും, അവിടെ നിന്ന് അവർക്ക് ആ ഫോം ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മളെപ്പോഴും കാണുന്ന ലിങ്കുകൾ. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ലിങ്ക് കിട്ടിയത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്കിത് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആൻഡ് URL എന്ന് വരും. അപ്പോൾ ചെറിയൊരു ലിങ്ക് കിട്ടി, അത് നമ്മൾ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി വാട്സാപ്പ് വഴിയോ
ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ട്വിറ്റർ വഴിയോ ഏത് വഴി വേണമെങ്കിലും നമുക്ക് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.